ഇന്ന് ചിക്കൻ സലാഡ് റെസിപ്പി ആയാലോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചിക്കൻ സലാഡ് റെസിപ്പി. അപ്പം അത് അവർക്കൊക്കെ വേണ്ടി തന്നെ ഞാൻ യൂഷ്വലി എങ്ങനെയാണ് ഉണ്ടാക്കാറെന്ന് കാണിച്ചുതരാം. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ ഹൈ പ്രോട്ടീനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിതിൽ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചിക്കൻ എടുത്താൽ മതി. ചിക്കൻ അതുപോലെ ക്യാരറ്റ്, കുക്കുംബർ, ക്യാപ്സിക്കം, ലെറ്റ്യൂസ്, ഒനിയൻ, പെപ്പർ, സാൾട്ട്, ഗാർലിക്ക്, അതുപോലെ ബട്ടർ, പിന്നെ ക്രഷ്ഡ് ചില്ലി, ഇത്രയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മീലാണ്. അതായത് നിങ്ങൾക്ക് ഡിന്നറായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ 0 കാപ്സിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ലഞ്ചായിട്ട് എടുക്കാൻ പറ്റും. സോ ഇത് അടിപൊളിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം ബട്ടർ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ടേബിൾ സ്പൂണ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ക്രഷ്ഡ് ചില്ലി, ചതച്ച മുളക്, അതുപോലെ ആവശ്യത്തിന് സാൾട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ പെപ്പറും, അതും നിങ്ങൾ ആവശ്യത്തിന് യൂസ് ചെയ്താൽ മതി. പിന്നെ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, ചെറിയ ടേബിൾ സ്പൂൺ എടുത്തില്ല, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുത്താൽ മതി. അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് നിങ്ങൾ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ 200 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 200 ഗ്രാം പറയുമ്പോൾ അത്യാവശ്യം പ്രോട്ടീനായി, ഹൈ പ്രോട്ടീനായി. ഇനി പാനിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലൊക്കെ ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ വെള്ളം ഉണ്ടാവും, അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ചെറുതായി കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബ്രസ്റ്റാണ് നമുക്ക് വെയ്റ്റ് ലോസിനൊക്കെ നല്ലത്. ലീൻ പ്രോട്ടീനാണ്. സോ പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ ആകുമ്പോൾ ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു 15 മിനിറ്റൊക്കെ മതിയാവും, പെട്ടെന്ന് തന്നെ ചിക്കനാവും. ചിക്കൻ ഏറെക്കുറെ ബോയിലായിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് ടൈമിൻ്റെ ആവശ്യമില്ല, 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ മതിയാവും. നിങ്ങൾ സമയം നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്താൽ മതി. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി ഇതിലേക്കുള്ള സലാഡ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഈയൊരു പാനിലേക്ക് തന്നെ ബട്ടർ ആഡ് ചെയ്യുക ആദ്യം. പിന്നെ ക്യാരറ്റ്, 1/2 ക്യാരറ്റ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒനിയന് ആവശ്യത്തിന് നിങ്ങൾ എടുക്കാം, ഞാനിവിടെ 1/2 എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം അതുപോലെ 1/2 എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇഞ്ചി, ഗാർലിക് പേസ്റ്റാണ്, ഇഞ്ചി ഇല്ല സോറി, ഗാർലിക് പേസ്റ്റാണ്, കുറച്ച് ഒരു 1/2 ആഡ് ചെയ്താൽ മതി. ആവശ്യത്തിന് നിങ്ങൾ ആഡ് ചെയ്യാം. സാൾട്ട്, അതുപോലെ പെപ്പർ ആവശ്യത്തിന് നിങ്ങൾ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് മതി. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെന്ത് കെട്ടണം. 5 മിനിറ്റ് മതി. ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയാണ്. അത്യാവശ്യം പ്രോട്ടീനായി, ഫൈബറായി, ഏറെക്കുറെ ആയിട്ടുണ്ട്. 5 മിനിറ്റ് മതി, ഒരുപാട് ടൈമൊന്നും ആവേണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പം ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊരു ഡിന്നറായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് അതുപോലെ കുക്കുംബർ. ഇതിൽ നമുക്ക് എത്ര വേണമെങ്കിലും വെജ്ജീസ് എക്സ്ട്രാ വേണമെങ്കിലും വേറെ എന്തെങ്കിലും വെജ്ജീസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. കുക്കുംബർ അതുപോലെ ലെറ്റ്യൂസ് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇത്ര വെജ്ജീസ് ആഡ് ചെയ്തിട്ടുള്ളൂ.
നിങ്ങൾക്ക് ബ്രൊക്കോളി ആഡ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കൂടെ ബീൻസ് ആഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിയിട്ട് നിങ്ങൾ ഇതിലേക്ക് ചിക്കൻ, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ചിക്കൻ സലാഡായി, ഇനിയിപ്പോൾ ചിക്കൻ കൂടെ ആഡ് ചെയ്ത് ചിക്കൻ സലാഡായി. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം, ഞാൻ കഴിക്കുന്ന രീതി പറയണത് ഇതിലേക്ക് ഒരു ഡ്രസ്സിംഗ് കൂടെ തയ്യാറാക്കിയിട്ട് അങ്ങനെയാണ് കഴിക്കാറ്. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് നമുക്ക് യോഗേട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ യോഗേട്ട്, പിന്നെ പെപ്പറ് വളരെ കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം, അതുപോലെ ചില്ലി ക്രഷ്ഡ് ചില്ലി, പിന്നെ സാൾട്ട് ആവശ്യത്തിന് ആഡ് ചെയ്യുക, പിന്നെ ഗാർലിക് അതും നിങ്ങൾ ആവശ്യത്തിന്, പിന്നെ കുറച്ച് ഒലീവ് ഓയിലൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒലീവ് ഓയിൽ നല്ലതാണ്, ഹെൽത്തി ഫാറ്റാണ്. പിന്നെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ സലാഡിൻ്റെ മുകളിൽ ഇതങ്ങ് അരഞ്ഞതിന് ശേഷം സലാഡിൻ്റെ മുകളിൽ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലൊരു സാധനം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല, ഗാർണിഷിന് വേണ്ടിയിട്ട് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. വെള്ള എള്ള് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഭയങ്കര ടേസ്റ്റാണ്. അത്യാവശ്യം ഒരു 45 ഗ്രാമോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഹെൽത്തിയാണ്, അത്യാവശ്യം കാലറീസ് ഉണ്ട്. സോ താങ്ക് യു.